Ice cream. ഇതാണ് ഇവരുടെ ടിപ്പിക്കൽ ഒരു വില്ലേജ് ഹൗസിനകത്തുള്ള കിച്ചൺ ഏരിയ. തടിയാണ് ഫ്ലോറിങ്, കണ്ടല്ലോ തടി. നടുക്കൊരു അടുപ്പ്, ഇത് ഫയർവുഡ് വെച്ച് കത്തിക്കും. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ഇവിടെ. ഇതാണ് ഒരു തനി ഗ്രാമത്തിലെ ഒരു പഴയ സ്ലേറ്റ് ഹൗസിൻ്റെ ഉള്ളിലെ കാഴ്ച. ഇതാണ് ലോ ആയിട്ടുള്ളൊരു വീടിൻ്റെ ഫ്രണ്ടിലെത്തി. അപ്പോൾ നമുക്ക് ആ റൂഫ് ശരിക്കും കാണാൻ സാധിക്കും, കണ്ടില്ലേ? സ്ലേറ്റ് റൂഫ് എന്നാണ് ഇതിന് പറയുന്നത്, കല്ല് കല്ല് വെച്ചിട്ടുള്ള റൂഫ്. ഇത് ഇവിടുത്തെ ക്ലൈമറ്റിനനുസരിച്ചിട്ടാണല്ലോ ഓരോ സ്ഥലത്തെയും വീടുകൾ പണിയുന്നത്, പഴയ കാലത്തെ. ഇതെല്ലാം ശരിക്കും ഒരു ഫെയറി ടെയിലിലെ വീടുകൾ പോലെയുണ്ട്. കുഞ്ഞു കുഞ്ഞു വീടുകൾ, സ്ലേറ്റ് റൂഫ്, കല്ലൊക്കെ വെച്ചിട്ടല്ലേ, എന്താ രസം. സ്റ്റോൺ ഹൗസസ്. ഇതാണ് ഗ്രാമത്തിലെ പഴയ ഈ വീടുകളുടെ ഫ്രണ്ടിലുള്ള കട്ടാർ എന്ന് പറയുന്ന കാര്യം, അതായത് സ്റ്റോറേജ് പ്ലേസ്. ഇത് പണ്ട് ഇതിൻ്റെ മുകളിലും സ്ലേറ്റ് റൂഫ് തന്നെയാണ്, ഇപ്പോൾ അത് ടിൻ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതാണ് വീടിനകത്തല്ല സ്റ്റോറേജ്, അതിൻ്റെ വെളിയിലാണ് വയ്ക്കുന്നത്. അതിനകത്ത് അവരുടെ കയ്യിലുള്ള ധാന്യങ്ങളും മറ്റ് കാര്യങ്ങളും ഒക്കെ സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് കട്ടാർ. ഇപ്പോൾ നോക്കൂ, ഇവിടുത്തെ സ്റ്റോൺ ഹൗസസ് എല്ലാം തന്നെ, ഈ സ്ലേറ്റ് റൂഫ് ഹൗസസ് എല്ലാം തന്നെ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. പുരോഗമനം വന്നു കഴിയുമ്പോൾ മാറ്റങ്ങൾ വരുന്നു എന്നുള്ള, അപ്പോൾ ട്രഡീഷണൽ വാല്യൂസും കാര്യങ്ങളൊക്കെ മാറുകയാണ്. ഇപ്പോൾ വീടുകളെല്ലാം തന്നെ ഇപ്പോൾ കോൺക്രീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. കുറേയൊക്കെ പൈസ ഉള്ളതനുസരിച്ച് അവർ മാറ്റിക്കൊണ്ടിരിക്കുന്നു. റൂഫെല്ലാം മാറി ഇപ്പോൾ അതേ ടിൻ ഷീറ്റുകളൊക്കെ വരുന്നു. എന്നാലും പഴയ വീടുകളും ഉണ്ട് ഇവിടെ തന്നെ, എല്ലാ ടൈപ്പ് ഹൗസസും ഉണ്ട്. ഒരു ഹൗസിനകത്ത് ഞാൻ ഇരിക്കുകയാണ്. ഇവിടുത്തെ ഒരു ഗ്രാമത്തിലെ വീടാണ്. ഇവരുടെ ഭക്ഷണം എന്താണെന്ന് നോക്കാനാണ്. ഇപ്പോൾ ചിൽട്ടു എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ്. നമ്മുടെ ഈ ഊത്തപ്പം മാതിരിയൊക്കെയാണെന്നാണ് പറയുന്നത്, ഊത്തപ്പം ദോശയൊക്കെ പോലെ. ചിൽട്ടു, ചിൽട്ടു അപ്പോൾ ബക്ക്വീറ്റ് ഫ്ലവറിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം അത് മാവൊന്ന് അരിച്ചെടുക്കും, എന്നിട്ട് വെള്ളവും ഉപ്പും ചേർത്തിട്ട് കുഴച്ചെടുക്കുന്നു. അപ്പോൾ ബക്ക്വീറ്റ് ഫ്ലവറിലാണ് ഇതിങ്ങനെ കലക്കി എടുത്തേക്കുന്നത്. ബക്ക്വീറ്റ് എന്ന് പറയുന്നത് ഇതാണ് ബക്ക്വീറ്റ്. ഇതിൻ്റെ പല പല വെറൈറ്റീസ് ഉണ്ട് ഇവിടെ. ഇവർ കൃഷി ചെയ്യുന്നതാണ് ബക്ക്വീറ്റ്. ഇവരുടെ ഒരു പ്രധാന ഐറ്റമാണ്. നമ്മൾ ഈ ഗോതമ്പ് മാവ്, ആട്ട, അരിപ്പൊടിയിലൊക്കെ ചെയ്യുന്ന പോലെ ഇത് ബക്ക്വീറ്റ്. ഇത് കണ്ട പോപ്പി സീഡ്സ് പോലെ ഇരിക്കും, കശകശ പോലെയൊക്കെ. ഇതതിൻ്റെ ഒരു റെഡ് വെറൈറ്റി, ഇത് വൈറ്റ്, ഇത് വേറൊരു കളറ്, ഇത് കുറച്ചുകൂടെ വലുത്. ഇത് ഇതിലും വലുതാവും. പക്ഷേ ഇവിടുത്തെ ഇടയ്ക്കൊരു ഡ്രൗട്ട് വന്നു, ഒരു വരൾച്ച വന്നു, അതുകൊണ്ട് അത് അത്ര ഫുൾ ഗ്രോൺ ആയിട്ട് കിട്ടിയില്ല ആ ഒരു ക്രോപ്പ്. അപ്പോൾ ഇത്രയാണ് ഇത്. അപ്പോൾ ഇപ്പോൾ ഈ എടുത്ത പൊടി എന്ന് പറയുന്നത് ഈ ബക്ക്വീറ്റിൽ നിന്നും പൊടിച്ചതാണ്. അത് കേഴ്സ്ലി ആണ് പൗഡർ ചെയ്യുന്നത്, അതായത് തരിതരിപ്പായിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. എന്നാലേ അവർ അരിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ പോകുള്ളൂ. അപ്പോൾ അത് വെള്ളവും ഉപ്പും ചേർത്ത് ഇങ്ങനെ കുറച്ച് ലൂസായിട്ടാണ് കലക്കിയത്. കല്ല് ചൂടായി കഴിഞ്ഞിട്ട് കുറച്ച് നെയ്യ് ആദ്യം ഒന്ന് തടവി, എന്നിട്ട് ഈ കലക്കി വെച്ചിരിക്കുന്ന മാവ്, ബക്ക്വീറ്റിൻ്റെ മാവ്. കൈകൊണ്ട് തന്നെയാണ് കോരി ഒഴിക്കുന്നതും പരത്തുന്നതും, ശ്രദ്ധിച്ചല്ലോ, തവിയൊന്നുമല്ല. കുറച്ച് തിക്കായിട്ടുള്ള ദോശ പോലെയാണ് ഒരു ഉത്തപ്പം സ്റ്റൈലിൽ. ഇപ്പോൾ ചിൽട്ടയുടെ മേക്കിംഗ് പ്രോസസ്സിലാണ് ചിൽട്ട, ഇത് ബക്ക്വീറ്റ്.
ബക്വീറ്റിന്റെ ലോക്കൽ നെയിം, ദ ലോക്കൽ നെയിം ഈസ് ചാഗ്രു. സബ്രു, ചാബ്രു, ചാബ്രു. ഈ ചാബ്രു എന്നാണ് ഈ ബക്വീറ്റിന്റെ പറയുന്നത്. ദിസ് ഇസ് തുൾസി. റൈസിന്റെ കൂടെ, അരിയുടെ കൂടെ മിക്സ് ചെയ്ത് വേവിച്ച് കഴിക്കുന്നതാണ് പറയുന്നത്. ഈ ബക്വീറ്റ്സിന്റെ തന്നെ വെറൈറ്റീസ്, പക്ഷെ ലോക്കൽ നെയിംസ് ഓരോന്നിനും ഓരോ വെറൈറ്റിയാണ്. ഇത് പൊടിച്ച മാവിൽ നിന്നാണ് ഇപ്പൊ ഈ ഒരു ചിൽട്ട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കണ്ടിട്ട് ഏതാണ്ട് ഗോതമ്പ് ദോശ പോലെ ഇരിക്കുന്നില്ലേ, നല്ല വ്യത്യാസമുണ്ട്. രണ്ട് സൈഡിലും നെയ്യ് പുരട്ടി, ഇതേ ഇപ്പുറത്തെ സൈഡിലും നെയ്യ് പുരട്ടുന്നു.